ഒരാൾ ഉടുത്തു മടുത്ത് ഉപേക്ഷിച്ച ഒരു സാരി അത് ധരിച്ച് ഒരു കളക്ടർ എത്തുന്നു. സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ എന്നും മാതൃക സൃഷ്ടിച്ചിട്ടുള്ള തിരുവനന്തപുരം കളക്ടർ ഡോക്ടർ കെ വാസുകി IAS. കേരള ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ അവരുടെ ഏറ്റവും പുതിയ വീഡിയോ നമ്മളെയും ചിന്തിപ്പിക്കുന്നതാണ്. ഓൾഡ് ഈസ് ഫാഷനബിൾ എന്ന് പ്രഖ്യാപിച്ച് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാനായി കളക്ടർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അത് എല്ലാവർക്കും മാതൃക തന്നെയാണ്. കണ്ടു നോക്കാം ആ വീഡിയോ. ഏകദേശം ഒരു 2 മാസം മുൻപാണ് ഇതേ RRF നമ്മുടെ വർക്കല മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന RRFൽ നിന്ന് ഈ സാരി വേറൊരാൾ ഉപയോഗിച്ച് കളഞ്ഞ ഒരു സാരിയാണ്. ഈ സാരി MRFൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. സുലഭമായിട്ട് സാരി പഴയ സാരിയാണ്. ആ ഉടുത്തിക്കൊണ്ട് വരാം തീർച്ചയായിട്ടും. പക്ഷെ ആ സാരി കൊടുത്തു കൊടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഇത് ഞാൻ ഉടുത്തും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ അത് ഉടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഗ്രീൻ പ്രോട്ടോകോളുടെ യോഗം ചേർക്കുന്നുണ്ട് ഇവിടെ വർക്കലാവില്. അതിനുവേണ്ടി ഇവിടെ ഈ ആ മീറ്റിംഗിന് വേണ്ടി വന്നപ്പോ ഈ സാരി ഉടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. റീയൂസ് പ്രൊമോട്ട് ചെയ്യാനാണ് ഇങ്ങനെ ഒരു മാതൃക. വേറൊരാൾ ഉപയോഗിച്ച ഒരു സാരി ഉടുത്തിയ സാരി എനിക്ക് വീണ്ടും ഉടുത്താൻ എനിക്ക് ഒരു സ്റ്റിഗ്മാവോ അല്ലാതെ ഒരു സങ്കോചമോ എനിക്കില്ല. എനിക്ക് പരിസ്ഥിതിയാണ് പ്രാധാന്യം. അപ്പോ ഈ സാരി ശരിക്കും കോട്ടൺ അല്ല, ഒരു രീതിയിൽ ഇതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് കളഞ്ഞ് അത് പിന്നെ പരിസ്ഥിതിക്ക് കേട് ഉണ്ടാക്കുന്നതിനെ കാട്ടിലും വീണ്ടും അത് പുനരുപയോഗം ചെയ്ത് ഞാൻ എന്റെ വീട്ടിലെങ്കിലും എന്നോടൊപ്പം ഈ സാരി എത്ര വർഷം വേണമെങ്കിലും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഈ സാരി തീർച്ചയായിട്ടും നല്ല ലൈഫ് ഉണ്ടാവും. എന്തായാലും ഇനി അടുത്തൊരു 10-15 വർഷമെങ്കിലും ഞാൻ ഇത് ഉടുത്തു. ബിക്കോസ് എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഓൾഡ് ഈസ് ഫാഷനബിൾ. ആര് പറഞ്ഞു പുതിയതായിട്ട് ഉടുത്തിയാൽ മാത്രമേ ഒരുത്തർ ഭംഗിയായിട്ട് ഉണ്ടാകാൻ കഴിയുള്ളൂ? ലെറ്റ് us make change to that statement. Let us change that statement. Old is fashionable. I am wearing something that somebody else has used. And I will keep using it till it becomes so old that I won't be able to wear it anymore. അതുവരെ ഞാൻ ഈ സാരി ഉടുത്തും എന്ന ഒരു വാക്കും കൂടി ഇന്ന് പറയാം.